ശ്രീ വി ഡി സതീശൻ ടെലിഫോൺ ലൈൻ. ശ്രീ വി ഡി സതീശൻ, വെല്ലുവിളി നിറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ച്, ജയസാധ്യതയില്ലാത്ത സീറ്റുകളിലൊക്കെ മത്സരിച്ച് എന്നിട്ടും സംഘടനയിൽ അടിയുറച്ചു നിന്ന ലാളിത്യത്തിന്റെ മുഖമായി ഇപ്പോഴും വിലയിരുത്തപ്പെടുന്ന ഒരു നേതാവിന്റെ വിടവാങ്ങൽ വാർത്തയാണ് വരുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? താങ്ങാൻ കഴിയാത്ത വേദനയാണ് ഈ വേർപാട് ഞങ്ങൾക്കെല്ലാം സമ്മാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കെഎസ്യു കാലം മുതൽ എന്റെ സമകാലികനും എന്റെ സഹപ്രവർത്തകനും ഒക്കെയായിരുന്നു. കെഎസ്യുയിലും യൂത്ത് കോൺഗ്രസിലും പാർട്ടിയിലും എല്ലാം ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഒരുപോലെ പ്രവർത്തിച്ചവരാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്ത ആളാണ്. എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു സതീശൻ. ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിൽ കഠിനാധ്വാനം നടത്തി കടന്നു വന്ന നേതാവായിരുന്നു സതീശൻ. ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു, ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം ബാല്യകാലത്ത് എല്ലാം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം തൂമ്പ എടുത്ത് ജോലിക്ക് പോയിട്ടുള്ള കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടി ആണ് പഠിച്ച് കെഎസ്യു നേതാവായി, കെഎസ്യു പ്രസിഡന്റായി വളരെ നിറഞ്ഞിരുന്ന എല്ലാവരോടും സൗമ്യതയോടുകൂടി പെരുമാറുകയും ഒരാളെ പോലും ഒരു ശത്രുതയോടുകൂടി സംസാരിക്കുകയും ചെയ്യാത്ത സ്നേഹനിധിയായ ഒരു സഹപ്രവർത്തകൻ. എല്ലാ കാര്യത്തിലും എന്തെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാനും നമുക്ക് സംസാരിക്കാൻ അറിയാനും പങ്കുവെക്കാനും വിഷമങ്ങളെല്ലാം പറഞ്ഞ് പങ്കുവെക്കാനും ഒക്കെ കഴിയുന്ന സാമാന്യമായ സൗഹൃദം ഞങ്ങളെല്ലാം തമ്മിലുണ്ടായി. എത്രയോ വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. നിർഭാഗ്യം കൂടി കൂട്ടിലുണ്ടായിരുന്നു സഹപ്രവർത്തകൻ. പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ നിസാര വോട്ടുകൾക്കാണ്, 1000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം തോറ്റുപോയത്. അസംബ്ലിയിലും മത്സരിച്ചപ്പോൾ നേരിയ വ്യത്യാസത്തിൽ തോൽക്കേണ്ടി വന്നു. ദൗർഭാഗ്യം ഒരു കൂടപ്പിറപ്പായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ കൃത്യമായ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. പാർട്ടി പ്രസിഡന്റായപ്പോൾ പാർട്ടിക്ക് ഓഫീസ് പണിയണമെന്ന് കണ്ണൂരിൽ അദ്ദേഹം തീരുമാനിച്ചു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. അവസരം സ്വന്തം വീട് കൊണ്ടുപോയി പണയപ്പെടുത്തി പണമെടുത്തിട്ടാണ്, ഞങ്ങളെല്ലാം വഴക്ക് പറഞ്ഞു, പണയപ്പെടുത്തി പണമെടുത്തിട്ടാണ് അവസരം അത് പൂർത്തീകരിച്ചത്. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടു കൂടി താൻ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യണമെന്നുള്ളൊരു വാശി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നേരത്തെ പോയ മലപ്പുറം DCC പ്രസിഡന്റ് സി പ്രകാശ്, പ്രകാശും സതീശനും ഞങ്ങളും എല്ലാം വലിയ സൗഹൃദമായിരുന്നു, വലിയ കൂട്ടായിരുന്നു. ഒരേ പ്രായം, ഒരേ രീതിയിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരേ വേവ് ലെങ്ത് ഉള്ള ആളുകളായിരുന്നു ഞങ്ങളെല്ലാം. രണ്ട് സഹപ്രവർത്തകരാണ് നമ്മൾക്ക് ഈ ഒരു വർഷത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്. അതിലെ ഒരു സൗമ്യതയുടെയും ലാളിത്യത്തിന്റെയും മുഖമായിരുന്നു. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വി ഡി സതീശൻ പ്രതികരിച്ചതിന്. ശ്രീ